നമസ്കാരം ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി പരിഗണിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ സ്റ്റോക്കിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം പരിശോധിക്കാറുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സോ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒരു സ്റ്റോക്കിൽ ഉയർത്തുന്നത് പലപ്പോഴും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ അഞ്ച് സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ സ്റ്റോക്കാണ് യെസ് ബാങ്ക് ലിമിറ്റഡ് പതിനാറ് രൂപ എൺപത് പൈസയ്ക്ക് അടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്കിൽ എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് ഡി ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്തെട്ട് ശതമാനത്തിലേക്ക് ട്രിം ആയിട്ടുണ്ട് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തെട്ട് ശതമാനത്തിലേക്ക് ട്രിമ്മായി ആയി ഡി ഐ എസും പബ്ലിക്കും ഓഫ്ലോഡ് ചെയ്ത സ്റ്റോക്കുകൾ എഫ് ഐ എസ് അക്കുമിലേറ്റ് ചെയ്ത് ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ പതിനാറ് രൂപയ്ക്ക് അടുത്ത് വിലയുള്ള സ്റ്റോക്കാണ് എസ് ബാങ്ക് അതേസമയം വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഉയർന്ന പി ഇ വാല്യൂ നമ്മൾക്ക് എസ് ബാങ്കിൽ കാണാം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പി ഇരുപത് പോയിൻറ്റ് അഞ്ചും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പി ഇ ഇരുപത്തിനാല് നാല് എന്നാൽ എസ് ബാങ്കിൻ്റെ പി ഇ അൻപത്തഞ്ചിന് അടുത്താണ് പതിനാറ് രൂപ അൻപത് പൈസ എന്ന ലെവലിൽ ഈ സ്റ്റോക്ക് മുമ്പ് ബ്രേക്ക്ഔട്ട് നൽകുകയും അതിനുശേഷം സ്റ്റോക്ക് ഇരുപത്തഞ്ച് രൂപ വരെ ഉയരുകയും ചെയ്തു ഈ സ്റ്റോക്ക് വീണ്ടും പതിനാറ് രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ പതിനാറ് രൂപ എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വളരെ വലിയ രീതിയിൽ ഉയർത്തിയ മറ്റൊരു സ്റ്റോക്കാണ് പി ബി ഫിൻടെക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് പോളിസി ബസാർ പൈസ ബസാർ തുടങ്ങിയ ഓൺലൈൻ ഇൻഷുറൻസ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് കമ്പനിയുടെ ഏറ്റവും പ്രധാന ന്യൂനത ഈ കമ്പനി ഇതുവരെയും പ്രോഫിറ്റ് മേക്കിംഗ് അല്ല എന്നുള്ളതാണ് റീസെൻ്റ്ലി മാർക്കറ്റിൽ റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ ഈ കമ്പനി ഓരോ ക്വാർട്ടറിലും അവരുടെ ലോസ് കുറച്ചുകൊണ്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ലോസ് ആയിരുന്നു കമ്പനി നേടിയത് ഇപ്പോൾ കമ്പനിയുടെ ലോസ് എൺപത്തെട്ട് കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കുകയും എക്സ്പെൻസ് കൺട്രോൾ ആവുകയും ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഈ കമ്പനിയിൽ എഫ് ഐ എസും ഡി എ എസും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനെട്ട് ശതമാനത്തിൽ നിന്നും നാല്പത്തെട്ട് ശതമാനത്തിലേക്കാണ് ഉയർത്തിയത് ഡി ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്ത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്കും വർദ്ധിച്ചു പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് എഴുപത്തൊന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്താറ് പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് കറക്റ്റായി അഞ്ഞൂറ് രൂപ വരെ എത്തിയിരുന്നു അതിനുശേഷം സ്റ്റോക്കിന് ഒരു സപ്പോർട്ട് ലഭിക്കുകയും സ്റ്റോക്ക് ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് അറുന്നൂറ് എന്ന റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എഴുന്നൂറ്റി അൻപത് എന്ന ലെവലാണ് മൂന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ പേര് ലോദ അല്ലെങ്കിൽ മാക്രോടെക് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് മാക്രോടെക് മാക്രോടെക് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആർഒ ഇ പതിനാല് പോയിൻറ്റ് നാല് ശതമാനവും ആർ ഒ സി പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനവുമാണ് ഈ കമ്പനി മുംബൈ മെട്രോപൊളിറ്റൻ റീജ്യൻ പൂനെ മാർക്കറ്റ്സ് തുടങ്ങിയവയിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനിയിൽ എഫ് ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിമൂന്ന് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് ഉയർന്നു ഡി ഐ എസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിന്റ് നാല് ശതമാനത്തിലേക്കും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും രണ്ടേ പോയിന്റ് ഒരു ശതമാനത്തിലേക്കും വർദ്ധിച്ചിട്ടുണ്ട് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് എൺപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് ട്രിം ചെയ്യുകയും ചെയ്തു അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡായ ഈ കമ്പനി ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തുകയും അതിനുശേഷം ആയിരം രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയുമാണ് പലപ്പോഴും ഈ സ്റ്റോക്കിന് എണ്ണൂറ് രൂപയ്ക്കടുത്ത് വളരെ വലിയ ഡിമാൻഡ് ജനറേറ്റ് ആകുന്നതും കാണാൻ സാധിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റൊരു സ്റ്റോക്കാണ് ജി ഫോൾഡർ എന്ന സ്റ്റോക്ക് കെമിക്കൽ ഇൻഡസ്ട്രി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നിവയ്ക്ക് ആവശ്യമായ ഗ്ലാസ് ലൈൻഡ് എക്വിപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ജി എം എം ഫോൾഡർ ജി എം എം ഫോൾഡർ എന്ന കമ്പനിയുടെ ആർ ഒ ഇ പതിനാറ് ശതമാനവും ആർ ഒ സി പതിനാല് പോയിൻ്റ് മൂന്ന് ശതമാനവുമാണ് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏഴായിരത്തി അറുപത്തഞ്ചും ഈ സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് ലഭിക്കുകയും ചെയ്യുന്നു ഈ സ്റ്റോക്കിൽ പ്രൊമോട്ടേഴ്സ് അൻപത്തി ആറ് ശതമാനത്തിൽ നിന്നും മുപ്പത്തെട്ട് ശതമാനത്തിലേക്ക് അവരുടെ സ്റ്റേക്ക് കുറച്ചിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനൊന്ന് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് ശതമാനത്തിലേക്ക് ഉയരുകയും ഡി ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് അഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്ക് വർദ്ധിക്കുകയും ചെയ്തു ഈ കമ്പനിയിൽ പബ്ലിക്കിന് മുപ്പത്തൊന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് മുമ്പ് ഈ സ്റ്റോക്ക് വളരെ മികച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു എന്നാൽ റീസെൻ്റ്ലി കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് തൊണ്ണൂറ്റിയേഴ് കോടിയിൽ നിന്നും പത്തൊമ്പത് കോടിയിലേക്ക് ഇറങ്ങി പത്തൊമ്പത് കോടിയിലേക്ക് ഇടിഞ്ഞതും കമ്പനിയുടെ റവന്യൂവിൽ ഒരു സ്റ്റാഗ്നൻസി വന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ജി എം എം ഫോൾഡർ എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് രണ്ടായിരം എന്ന ലെവലാണ് ഈ സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറ്റി അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന സപ്പോർട്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റൊരു സ്റ്റോക്കാണ് പി വി ആർ ലിമിറ്റഡ് പി വി ആർ ലിമിറ്റഡിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ എഫ് ഐ എസിന് മുപ്പത്തി ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഇപ്പോഴത് നാൽപ്പത്തിരണ്ട് ശതമാനമായി വർദ്ധിച്ചു അതേസമയം പ്രൊമോട്ടേഴ്സ് പതിനാറ് ശതമാനം സ്റ്റേക്കിൽ നിന്നും ആറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ പ്ലഡ്ജിൽ വെച്ചതും ഡി എ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനത്തിലേക്ക് ചുരുങ്ങിയതും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തേഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് ചുരുങ്ങിയതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് പി വി ആർ ലിമിറ്റഡ് എന്ന കമ്പനി ഫിലിം എക്സിബിഷൻ മൾട്ടിപ്ലക്സ് എന്നിവ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനിക്ക് കോവിഡിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് പീരീഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കൺസേൺ ഈ കമ്പനിക്ക് മുകളിലുള്ള കടവും വർദ്ധിച്ചു വരികയാണ് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ റിസർവും അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ കടവുമാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ആണ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന ലെവൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് കറക്റ്റായി ആയിരത്തി അഞ്ഞൂറ് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ടു ഹൺഡ്രഡ് വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്കിന് ആയിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്